ഉൽപാദന സേവന മേഖലകൾക്ക് പ്രാധാന്യം നൽകി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വർഷത്തെ ബജറ്റ്. ജനങ്ങളെ ഒപ്പം ചേർത്ത് ബ്ലോക്ക് പരിധിയിൽ സമഗ്രമായ വികസനമെന്ന കാഴ്ചപ്പാടോടെയാണ് പുതിയ ബജറ്റ് വൈസ് പ്രസിഡന്റ് എം വി അപ്പുകുട്ടൻ അവതരിപ്പിച്ചത്. കൂടാതെ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ ആരംഭിക്കുന്നതിനുള്ള സാധ്യത പഠനവിധേയമാക്കാൻ ബഡ്ജറ്റ് വർഷം തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയെയും ഉൾപ്പെടുത്തി വിശാലമായ കാഴ്ചപ്പാടോടെ സുസ്ഥിര വികസനം, സാമൂഹ്യനീതി, സേവനത്തിലെ ഗുണത എന്നിവ ഉറപ്പുവരുത്തുന്നതാണ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വർഷത്തെ ബജറ്റ്. 10,80,24,163 രൂപ വരവും 10,58,81,000 രൂപ ചെലവും 21,43,163 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുകുട്ടൻ അവതരിപ്പിച്ചത്. ഉൽപാദന മേഖലയിൽ പ്രത്യേകിച്ചും നെൽകൃഷിയുടെ വിസ്തൃതി കുറഞ്ഞുവരുന്ന സാഹചര്യത്തിൽ നെൽകൃഷി വികസനത്തിന് 45 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ജലസേചന സൗകര്യങ്ങൾക്കായി ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതുവഴി വെള്ളത്തിൻ്റെ ലഭ്യത വർഷം മുഴുവൻ ഉറപ്പുവരുത്തുന്നതിന് ഉതകുന്നതിനായി 5 വെർട്ടിക്കൽ ക്രോസ്ബാർ നിർമ്മിക്കുന്നതിനും കുളങ്ങളുടെ നവീകരണത്തിനുമായി ബജറ്റിൽ 53.8 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. പച്ചക്കറി കർഷകർക്ക് സഹായകരമായി പ്രാഥമിക കാർഷിക സഹകരണ ബാങ്കുമായി ചേർന്ന് കൺസോർഷ്യം രൂപീകരിക്കുകയും സഹകരണ സംരംഭമായി കോൾഡ് സ്റ്റോറേജ് സംവിധാനം ഉൾപ്പെടെ ആരംഭിച്ച് കയറ്റുമതി സാധ്യതയും പരിശോധിക്കുന്നതിനായി ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ രൂപീകരിക്കുന്നതിനുള്ള സാധ്യത പഠനവിധേയമാക്കാൻ ബജറ്റിൽ നിർദ്ദേശമുണ്ട്. ക്ഷീര കർഷകരെ സഹായിക്കാൻ 43 ലക്ഷം രൂപയാണ് വിവിധ വികസന പദ്ധതികൾക്കായി ബജറ്റിൽ വകയിരുത്തിയത്. അന്യമായിക്കൊണ്ടിരിക്കുന്ന ജൈവ വൈവിധ്യങ്ങൾ നിലനിർത്തുന്നതിനും ഔഷധസസ്യങ്ങൾ വച്ചുപിടിപ്പിച്ച് ഈ വർഷം ഒരു ഗ്രാമപഞ്ചായത്തിനെ കാർബൺ ന്യൂട്രൽ ഗ്രാമം ആക്കുന്നതിന് വേണ്ട പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 7.5 ലക്ഷം രൂപ മാറ്റിവച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ, കുടുംബശ്രീ ഗ്രൂപ്പുകൾ എന്നിവർ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുക എന്ന് ബജറ്റിൽ നിർദ്ദേശിക്കുന്നു. സേവന മേഖലയിൽ 5,48,86,800 രൂപയും പശ്ചാത്തല മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്കായി 97,03,200 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഡയാലിസിസിന് വിധേയരായവർക്കും ക്യാൻസർ രോഗബാധിതർക്കും കൂടാതെ അവയവങ്ങൾ മാറ്റിവെക്കപ്പെട്ടവർക്കും മരുന്നുകൾക്കായി 25.5 ലക്ഷം രൂപയും കോവിഡ് പോലുള്ള പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കായി 4.75 ലക്ഷം രൂപയും മറ്റാരോഗ്യ പദ്ധതികൾക്കായി 27.14 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് സ്വന്തം നിലയിൽ ഭവന പദ്ധതി ആരംഭിക്കുന്നതിന് 1 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. ഭിന്നശേഷിയുള്ളവരുടെ സാമൂഹിക കൂട്ടായ്മയും മാനസിക ഉല്ലാസത്തിനുമായി കലാമേളകൾ സംഘടിപ്പിക്കും. അതോടൊപ്പം സ്കോളർഷിപ്പ് നൽകുന്നതിനായി 37 ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അംഗങ്ങൾ, വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉൽപാദന മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് എം വി അപ്പുകുട്ടനാണ് പുതിയ ബജറ്റ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്ക്, ഉൽപാദന മേഖലയ്ക്കാണ് പ്രധാന പരിഗണന. ഒപ്പം സേവന പശ്ചാത്തല മേഖലകൾക്കും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒപ്പം പട്ടികജാതി ക്ഷേമം, അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി ഇവയ്ക്കും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ലൈഫ് ഭവനവുമായി സമുച്ചയം നിർമ്മിക്കുന്ന നെരുമംകുറ്റൂർ പഞ്ചായത്തിൽ പ്രത്യേക സ്ഥലം കണ്ടെത്തി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതിനുള്ള തുകയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. ആത്യന്തികമായി ബ്ലോക്ക് പരിധിയിലെ 7 പഞ്ചായത്തുകളെയും സമഗ്രമായി ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ബജറ്റാണ് 2023-24 വാർഷിക പദ്ധതിയിൽ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ക്യാമറമാൻ പവിത്രൻ കാണ്ടത്തിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.